എല്ലാവർക്കും നമസ്തേ. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ പ്ലാസ്റ്റാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുപ്പിക്കുള്ളിൽ നിന്നും കോടികളുടെ വരുമാനം. കേരളത്തിലെ ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തേക്ക് കർഷകൻ്റെ തോട്ടത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നേരെ വീഡിയോയിലേക്ക്. കുപ്പിക്കുള്ളിൽ നിന്നും കോടികളുടെ വരുമാനം എന്നുദ്ദേശിക്കുന്നത് ടിഷ്യൂ കൾച്ചർ രീതിയിലൂടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മദർ പ്ലാൻ, നല്ല മദർ പ്ലാന്റിൻ്റെ കൂമ്പിൽ നിന്നും ടിഷ്യൂ കൾച്ചർ രീതിയിലൂടെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മളത് ഒരിടത്തിൽ വെച്ച് കഴിയുമ്പം തൈകളെല്ലാം ഒരേ രീതിയിൽ വളർന്നു വരുന്നു. യൂണിഫോം ഗ്രോത്താണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബേസിക്കലി ഞാനൊരു കർഷകനാണ്. ആ കൃഷിയിലോടുള്ള താല്പര്യം കൊണ്ടാണ് പുതിയ ഒരു രീതി, അതായത് എനിക്ക് എൻ്റെ പുരയിടത്തിൽ റബ്ബറായിരുന്നു കൃഷി. അപ്പോൾ റബ്ബറിൻ്റെ വിലയിടിവും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാരണം അപ്പം തേക്ക് കൃഷി, അതിൻ്റെ സാധ്യത, അതിൻ്റെ വില, ഓരോ കാലഘട്ടത്തിലും ഉയരുന്ന വില, അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് തേക്ക് കൃഷി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. ആ ആഗ്രഹത്തിൽ നിന്നും ടിഷ്യൂ കൾച്ചർ തൈകളുണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ആ അത് എവിടെയാണ് എന്നതിനെക്കുറിച്ച് പഠിച്ചു. അപ്പം പൂനെയിലാണ് ഇതിനകത്ത് ഏറ്റവും നല്ല ലാഭം എന്ന് മനസ്സിലായി. അപ്പോൾ പൂനെയിൽ നിന്ന് പോയി ഒരു 100 തൈകൾ ആദ്യം കൊടുന്ന് എൻ്റെ പുരയിടത്തിൽ വെച്ചു. ആ വെച്ചത് വളർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കി ഉള്ള പുരയിടത്ത് റബ്ബറായിരുന്നു വെച്ചിരുന്നത്. അതുകൂടെ 2 വർഷമായി റബ്ബറൂടെ മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി ഫുള്ള് തേക്ക്, ഒരു 3 ഏക്കറോളം സ്ഥലത്ത് ഇപ്പം തേക്ക് നന്നായിട്ട് വളരുന്നുണ്ട്. നമുക്ക് അളന്ന് ഓരോ മരങ്ങളും രാജീവേ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് എൻ്റെ പുരയിടത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ തൈകൾ എന്നോട് കുറച്ച് കൊണ്ടുവന്ന് തരാമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുത്ത് ഇന്ന് മാർത്താണ്ഡം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിലും തമിഴ്നാട്ടിലും ഒക്കെ തൈകൾ വിതരണം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സാധ്യതയായിട്ട് വരുന്നു. അപ്പൊ ആദ്യമേ കുറച്ച് തൈകൾ മേടിച്ചിട്ട് നമ്മൾ അതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? പഠിച്ചു. പഠിച്ചതിന് ശേഷമാണ് ഈ നല്ല രീതിയിലേക്ക് മാറിയത്. ആ അപ്പൊ അത് ഗ്രോത്ത് നല്ലതാണെന്ന് മനസ്സിലായി. അപ്പൊ ഇതൊരു ഗുണമേന്മയുള്ള ഒരു സാധനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. അപ്പം അത് വളർച്ച കണ്ടു. ഇപ്പൊ പല കർഷകരും വന്ന് നമ്മുടെ തോട്ടങ്ങൾ കണ്ടു. അപ്പൊ അത് ഗുണമേന്മയുള്ള തൈകളാണെന്ന് മനസ്സിലാക്കിയപ്പോ അത് തൈ തരാവോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത് ഇപ്പൊ അവസാനം ഒരു നേഴ്സറി ആയിട്ട് തൈകൾ വിതരണം ചെയ്തു. കേരളത്തിൽ എത്ര വർഷമായി ഈ ഒരു രംഗത്തേക്ക്? 8 വർഷത്തോളമായി. അപ്പൊ ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണെന്ന്? കാരണം എന്ന് പറയുന്നത് എനിക്ക് 3 ഏക്കറോളം സ്ഥലത്ത് റബ്ബറായിരുന്നു. റബ്ബർ മുറിച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു 2 പിള്ളേരാണുള്ളത്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാണുള്ളത്. അപ്പൊ പെൺകുട്ടിയെ വിവാഹം ചെയ്യിച്ചയക്കാൻ വേണ്ടിയിട്ട് ഒരു 145 വണ്ണമുള്ള ഒരു 100 മരമെങ്കിലും തേക്ക് മരമെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പിതാവിനെ സംബന്ധിച്ച് വലിയ സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ചിന്ത, 100 തൈ വെക്കണം, 100 തേക്കുമരം വെക്കണം എന്നുള്ള അതിയായ താല്പര്യം അങ്ങനെ ചെന്ന് പഠനം ചെന്നെത്തി അവസാനം 100 മരം വെച്ചു. അത് നന്നായിട്ട് വളരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ബാക്കി വെച്ച റബ്ബറൂടെ വെട്ടിക്കളഞ്ഞിട്ട് മൊത്തം തേക്ക് വെച്ചു. മൊത്തം തേക്കായി. അങ്ങനെ ഒരു ഒരു തേക്ക് കർഷകനായിട്ട് മാറി സത്യത്തിൽ. സോനേട്ടാ, ഈ തോട്ടത്തിൽ എത്ര വർഷം പഴക്കമുള്ള തേക്കുകളാണ്? നമുക്കിതൊരു 7.5 വർഷം കഴിഞ്ഞു എന്ന് ഞാൻ ഒരു 100 മരം കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ തോട്ടത്തിൽ. ആ അത് വളർച്ച ഓക്കെ ആണെന്ന് കണ്ടതുകൊണ്ടാണ് ബാക്കി അപ്പുറത്തോട്ടൂടെ തേക്ക് വ്യാപിപ്പിച്ചത്. അപ്പം ഈ എല്ലാം ഈ ഇവിടെ ഇരിക്കുന്ന തേക്കുകളെല്ലാം 7 വർഷം സമയത്ത് വെച്ചാണ്. ആ അപ്പം ഇത് വെച്ച് കഴിഞ്ഞ് ഇപ്പം എനിക്ക് ഇതിൻ്റെ മൈനസ് പോയിന്റുകൾ, ഇത് എന്താണ് ഇതിൻ്റെ പ്ലാന്റേഷനെ കുറിച്ചുള്ള രീതി മനസ്സിലായി. അപ്പം ഞാനിത് അടുപ്പിച്ച് വെച്ച് പോയി. അപ്പം ഞാനിപ്പോൾ കർഷകരോട് പറയുന്നു അകലം വിട്ട് വേണം വയ്ക്കാൻ തേക്കിന്. നല്ല 15x15 എങ്കിലും മിനിമം അകലം കൊടുക്കണം. അകലം വേണം വേണം. ഞാൻ വെച്ച് പോയത് അടുത്ത് വെച്ച് പോയി. അപ്പോൾ അതിൻ്റെ വളർച്ചയിലൊക്കെ ചിലതിനൊക്കെ ചില പ്രശ്നങ്ങളും അപ്പം ഞാൻ നീക്കം ചെയ്യും. കാരണം 15x15 അകലം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് അകലമാണ്. സ്റ്റാൻഡേർഡ് അകലമാണ്. അപ്പോൾ ഈ 7 വർഷം ആയതാണ്? ആ ഇത് 7.5 വർഷം കഴിഞ്ഞു. 7.5 വർഷം. ആ ഇതിനിപ്പോൾ എന്തോ ഒരു സൈസ് കാണും. ഇതിനിപ്പോൾ നമുക്ക് അളന്ന് നോക്കാം. ഇതേ അളവിൽ ഏകദേശം ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും മണ്ണമുള്ള ഒരു മരമാണിത്. അപ്പൊ ഏതാണ്ട് ഇതുപോലെയുള്ള കുറെ മരങ്ങളുണ്ട്. ആ പക്ഷേ അടുപ്പിച്ച് വെച്ചത് പോയത് കൊണ്ട് നമുക്ക് ചില മരങ്ങൾ ചെറുതായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് 15x15 അകലത്തിൽ തന്നെ വെക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം. സോഞ്ചേട്ടാ, ഈ തേക്ക് കൃഷിക്ക് നല്ല ഒരു ഏരിയ വേണ്ടി വരും. നമുക്ക് അപ്പൊ ഇതിന്റെ ഇടവളയായിട്ട് എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റും? ഇടവളയായിട്ട് രാജീവേ നമുക്ക് കൊക്കോ ചെയ്യാം, കാപ്പി ചെയ്യാം, പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
കുരുമുളക് ചെയ്യാം. കുരുമുളക് ഇതൊക്കെ അത് ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച് നമുക്ക് ഇഷ്ടമനുസരിച്ച് അങ്ങ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ കാപ്പിയൊക്കെ നട്ടിട്ടുണ്ടല്ലേ. ഞാൻ കൂടുതലും കൊക്കയാണ് വെച്ചിരിക്കുന്നത്. കൊക്കയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കുരുമുളക് വെച്ചിരിക്കുന്നത് കാണിക്കാം, കാഴ്ച നിൽക്കുന്നത്. കുരുമുളക് എല്ലാം വെക്കാൻ പറ്റും. കുരുമുളകും വെക്കാം. അപ്പൊ ഇടവിളയായിട്ട് ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റും. ഇടവിളയായിട്ട് കൃഷി എനിക്ക് തോന്നുന്നു. അതിനകത്തൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു സംവിധാനം കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് രാജീവ്. അതായത് ചേമ്പ് ഇതിനകത്ത് നട്ടിട്ടുണ്ട്. ചേമ്പ് നട്ടിട്ട് അതിന്റെ ഇല മത്സ്യത്തിന് വേണ്ടി കൊടുക്കും. മത്സ്യകൃഷി തൊട്ട് താഴെ ഒരു കുളമുണ്ട്. ഓ അത് ശരി. അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പൊ ചേമ്പല തിന്നും. ഏത് ചേമ്പാ നടന്ന്? സാധാരണ നാട്ടിലെ നാടൻ ചേമ്പുണ്ടല്ലോ, ആ നാടൻ ചേമ്പ് ഇതിനകത്ത് നട്ട് കഴിഞ്ഞാൽ അത് ഇതെല്ലാം നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ സമയം ഇതിന് കൊടുക്കണം. ഏത് മത്സ്യം? ഗൗരാമി. ഗൗരാമിക്കൊപ്പം ചേമ്പലയാകും. നല്ലൊരു ആശ്വാസമാണല്ലോ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ സ്ഥലം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും? ആ രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ ഒരു പ്രധാന ചോദ്യം കൂടെ ചോദിക്കുക, റബ്ബർ ആണോ നല്ലത്, തേക്കാണോ നല്ലത്? എന്റെ രാജീവ്, റബ്ബർ നമുക്കൊരു 10-12 വർഷമായിട്ട് ഇപ്പൊ നമുക്കറിയാം ഇത് ലാഭകരമാണോ ഇല്ലയോ എന്നുള്ളത് ഏതൊരു കർഷകനോട് ചോദിച്ചാലും അറിയാം. ഇത് തേക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ടൈമേ ഇൻകം കിട്ടുകയുള്ളൂ, റെഡി ഇൻകം കിട്ടുകയുള്ളൂ. എങ്കിൽ പോലും ഇടവിളയായിട്ട് നമുക്ക് കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് വേറൊരു വരുമാനം കിട്ടും. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്കൊരു 10-12 വർഷമായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു 30-40% മരങ്ങളൊക്കെ മുറിക്കണം. അപ്പൊ നമുക്കൊരു 40-45 inches ഒക്കെ വണ്ണം വരും, ഒരു 12 വർഷം. ആ അപ്പൊ മുറിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ള മരങ്ങൾ അതിലും നന്നായിട്ട് തന്നെ വളരും. അപ്പൊ അതിന് കിട്ടുന്ന 60 inches വരെ സ്റ്റാൻഡേർഡ് സൈസാന്ന് ഞാൻ പറഞ്ഞല്ലോ. 60 inches മേളിലോട്ട്, അത് 70-80 inches ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫാൻസി റേറ്റാ. അതാണ് അതിന്റെ തേക്കിന്റെ ഒരു ഗുണം. അതിനകത്ത് നമുക്ക് 1 ഏക്കർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കോടികളുടെ മരങ്ങൾ നമുക്ക് വെട്ടിയിറക്കാന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അത് അറിയാവുന്നവർക്കറിയാം. തേക്ക് കൃഷി ചെയ്ത് കർഷകർ വീണ്ടും തേക്ക് തന്നെ കൃഷി ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ വിജയരഹസ്യം അറിയാം, വരുമാനത്തിന്റെ രഹസ്യം അറിയാം. ചേട്ടാ, നമുക്ക് ഈ തേക്കും തൈക്ക്, ടിഷ്യൂ കൾച്ചർ തേക്കും തൈക്ക് ബാധിക്കാവുന്ന രോഗങ്ങളും എല്ലാം ഒക്കെ ഉണ്ടോ? രോഗങ്ങൾ എന്ന് പറയുന്നത് സാധാരണ തേക്കിന് ഉണ്ടാകുന്ന രോഗങ്ങൾ ഇതിനും ഉണ്ടാവും. അതായത് തണ്ടുതുരപ്പൻ പുഴു, ഇലപ്പുഴു, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനുമുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് മരുന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്നോട് തൈ വാങ്ങിക്കുന്നവരോടായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആ തൈ കൊണ്ടുപോകുന്നതോടുകൂടി അവസാനിക്കുന്നില്ല. അവർക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ, അതായത് എനിക്കൊരു ജോലിയുള്ള ഒരാളാണ്, ആ ജോലിയുടെ ടൈം ഒഴികെ, അതായത് ഒരു 9:30 മുതൽ 4:30 വരെയുള്ള ഒഴികെയുള്ള ടൈമിൽ ബാക്കിയുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ആ 9:30 മുതൽ 4:30 വരെയുള്ള സമയത്ത് വേണേൽ ഓഫീസിൽ വിളിച്ചാൽ മതി, ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരും. അതല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വിളിക്കുക, ഞാൻ അപ്പോൾ കൃത്യമായ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു തരും. ഞാൻ വെച്ച് വിജയിപ്പിച്ച ഒരാളായതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ഒരു പിക്ചർ ഇട്ട് തരുമോ, വീഡിയോ ഇട്ട് തരുമോ, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ പറയുമോ, സിംറ്റം പറയുമോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടത് ഇന്നത് ചെയ്യണം എന്നെനിക്ക് പറയാൻ പറ്റും. ആ രീതിയിൽ അത് തൈ വാങ്ങിച്ചു എന്നോർത്തുകൊണ്ട് ആ ബന്ധം ഞങ്ങൾ അവസാനിക്കുന്നില്ല, അത് തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവരെന്നെ, ധാരാളം കർഷകരെന്നെ തിരിച്ചു വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ കൃത്യമായി മറുപടിയും പറയുന്നു കൊടുക്കുന്നുണ്ട് രാജീവ്. എനിക്കൊരു ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. ഇവിടുന്ന് തൈ കൊണ്ടുപോയി ഏകദേശം നല്ലൊരു തേക്കും തോട്ടം കാണാനൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു തേക്കും തോട്ടം എനിക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ? ഓ, നേഴ്സറിയുടെ അടുത്ത് തന്നെ ഒരു 4 ഏക്കർ, ആദ്യം ഒരു 100 മരം കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം അത് വിജയിച്ചു കൊണ്ടൊരു 4 ഏക്കർ തോട്ടം നമുക്ക് തൊട്ടപ്പുറയുണ്ട്. അതൊന്ന് കാണാൻ പറ്റും. നമസ്കാരം, എൻ്റെ പേര് ആൻ്റണി ജോസഫ്. ഞാൻ പ്ലാസനാൽ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇവിടെ ഒരു 50 സെൻറ് സ്ഥലത്തിനകത്ത് ഞാൻ എന്ത് കൃഷി ചെയ്യും എന്ന് ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നു. റബ്ബർ വെക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും എപ്പോഴും തന്നെ വന്ന് അത് അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതിന് പണികളൊക്കെ കൂടുതലായതുകൊണ്ട് ഞാൻ ഒരു ദിവസം പ്ലാസനാൽ തന്നെയുള്ള സാബു ചേട്ടനെ, സോജൻ ചേട്ടനെ കണ്ടു. സോജൻ ചേട്ടന് ടിഷ്യൂ കൾച്ചർ തൈകൾ നഴ്സറി ഉണ്ടെന്നറിഞ്ഞ്, തേക്ക് തന്നെ പല തരത്തിലുള്ള തേക്കുകൾ, ആദ്യം നിലമ്പൂർ തേക്ക് ഒക്കെ വെച്ചാലോ എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ടിഷ്യൂ കൾച്ചറിന് നല്ല വളർച്ചയുള്ള തേക്കായതുകൊണ്ട് പിന്നീട് ടിഷ്യൂ കൾച്ചർ ഒരു 150 തൈ വാങ്ങിച്ച് ഈ ഒരു 50 സെൻറ്റിനകത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെക്കുകയുണ്ടായി. അപ്പോൾ അത് നട്ട് കഴിഞ്ഞ് എപ്പോഴും അത് ഒരുപാട് ഒരു 3 വർഷത്തേന് നമ്മുടെ ശ്രദ്ധ വേണം. അത് കഴിഞ്ഞാൽ വലിയ ശ്രദ്ധ നമുക്ക് ആവശ്യമില്ല എന്നറിഞ്ഞതിനാൽ ഈ തൈകൾ വയ്ക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 3 മാസമായ തൈകളാണ് നിങ്ങൾ കാണുന്നത്.
ഇത് മൂന്ന് മാസമായത് ആ മൂന്ന് മാസമായ തൈകളാണ്. ഒരാൾ പൊക്കത്തിൽ മേളിൽ ആ ഒരാൾ പൊക്കത്തിൽ മേളിൽ വളർന്നിട്ടുണ്ട്. അപ്പം മൂന്ന് മാസമായ തൈകൾ ആണിപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഈ തൈകൾ വയ്ക്കുകയും പിന്നെ അതിൻ്റെ വളർച്ചയും ഒക്കെ വളരെ സന്തോഷം നൽകുന്നുണ്ട്. അതെല്ലാം ഒരു നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ടിഷ്യൂ കൾച്ചർ തൈകളാണ്. അത് എല്ലാവർക്കും തന്നെ പിന്നെ പറമ്പിൽ ഒരുപാട് പണികളൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എപ്പോഴും റബ്ബർ തൈകളൊക്കെ പരിപാലിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് നമുക്കുള്ളതിനാൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ടിഷ്യൂ കൾച്ചർ തൈകൾ വയ്ക്കാവുന്നതാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ വളരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഈ കൃഷി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഇത് 4 ഏക്കർ തേക്കന്തോട്ടമാണ്. ഇത് പ്ലാസനായ്ക്ക് അടുത്താണ്. ഇത് സോജൻ എന്ന് പറഞ്ഞ ആളിനോട് മേടിച്ച് വെച്ചാണ്. എൻ്റെ സുഹൃത്തിൻ്റെ തോട്ടമാണ്. ഞാനാണ് ഇത് പണിയിപ്പിക്കുന്നത്. തേക്ക് നല്ല നിലയിൽ കയറി വരുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ലാതെ വളർച്ചയുണ്ട്. അതുപോലെ നോക്കണം. നോക്കിയെങ്കിൽ മാത്രമേ കയറുള്ളൂ. തേക്ക് വെച്ചാൽ പോരാ, അതിന് പണിയും കൂടെ ചെയ്യണം. നല്ല രീതി കിളിക്കുന്നുണ്ടല്ലേ? നല്ല പോലെ വരുന്നുണ്ട്. രാജീവേ, ഇതാണ് ഞാൻ മുകളിൽ നിന്ന് പറഞ്ഞ ഈ ഒരു 7 വർഷമായി ഒരു കസ്റ്റമർ വെച്ച തോട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു 100 മരം ചുറ്റോടു ചുറ്റും വെച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് എല്ലാം ഒരേപോലെ വളർന്നു നിൽക്കുന്നു. അപ്പോൾ ഇതുപോലെ സൂര്യപ്രകാശം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എല്ലാം ഒരേപോലെ വളർന്നോളും. ഇത് ചില്ലകളൊക്കെ ഒരുപാടുണ്ടല്ലോ. ചില്ലകളുണ്ടെങ്കിൽ അത് സൈഡ് എങ്കിലേ മരം വണ്ണം വെക്കുകയുള്ളൂ. ഇത് ഇതുണ്ടല്ലേ, താഴെ ഉള്ള മാത്രം ഒന്ന് കട്ട് ചെയ്ത് 10-12 അടി വരെയുള്ളത് കട്ട് ചെയ്ത് കളയുക, ബാക്കിയുള്ളതും അവിടെ നിൽക്കണം. എന്നാലും നല്ല ഇലച്ചിലോടുകൂടി കിളിച്ചിരിക്കുകയല്ലേ. രാജീവ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് 4.5 വർഷമായ തോട്ടമാണ്. 4.5 വർഷം അല്ലേ? 4.5 വർഷം അപ്പോൾ ഇതിന് ഞാനൊരു 3 പ്ലാന്റ് ആയിട്ടാണ് എൻ്റെ തോട്ടത്തിൽ വെച്ചത്. അപ്പോൾ അത് നമുക്ക് സംരക്ഷിക്കാനുള്ള എളുപ്പം കൊണ്ട് ആണ് ഞാൻ അങ്ങനെ വെച്ചത്. 3 സെഷനായിട്ട് വെച്ചു. അപ്പോൾ നമുക്ക് എനിക്ക് അതുകൊണ്ട് വേറൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ആൾക്കാർ വന്നു കഴിയുമ്പോൾ 3 സെഷന് എനിക്ക് കാണിക്കാൻ പറ്റും. ആ ഇതിനകത്ത് ഒരു 2-3 മരം വേണേൽ ഞാൻ അളന്ന് കാണിക്കാം. ഓക്കെ, ഇത് നമുക്കൊന്ന് കാണാം. ഇത് 4.5 വർഷം അതല്ലേ? 4.5 വർഷം കഴിഞ്ഞു. എന്തോ സൈസ് വന്നിട്ടുണ്ടോ നോക്കി. 18 ഇഞ്ച് കഴിഞ്ഞു. 18 ഇഞ്ച് അല്ലേ? ഓ, 4.5 വർഷം ആകുമ്പോൾ എല്ലാം ഒരിതേ ആണ്. ഏതാണ്ട് ഇതുണ്ടല്ലേ എല്ലാം. ഇവിടെ എനിക്ക് ഒന്ന് കറക്റ്റ് അകലം പാലിച്ചാ വെച്ചേക്കുന്നത്. അകലം പാലിച്ച് എന്നാലും ഇതിനകത്ത് ഇച്ചിരി അടുപ്പമുണ്ട്. ഇച്ചിരി അടുപ്പമുണ്ട്. ചേട്ടാ, നമ്മുടെ ഈ കുപ്പിക്കുള്ളിലെ പ്രത്യേകത എന്താണ്? കുപ്പിക്കുള്ളിലെ പ്രത്യേകത എന്ന് പറയുന്നത് മാതൃസസ്യത്തിൻ്റെ കോശത്തിൽ നിന്നും ലക്ഷക്കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി അതിൻ്റെ ബീജകോശം അണുവിമുക്തമാക്കി അതിനുള്ള പ്രോസസ്സ് അതിനു വേണ്ടിയിട്ടാണ് കുപ്പിക്കുള്ളിൽ ഇത് സംരക്ഷിക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ് ഹാർഡനിങ്, സെക്കൻഡ് ഹാർഡനിങ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു 10 മാസം പ്രായമായ തൈകളാണ് നമുക്ക് മണ്ണിലേക്ക് വെക്കാനുള്ളത് വിതരണത്തിന് തരുന്നത്. സോ ചേട്ടാ, നമ്മൾ എങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ തേക്ക് കൃഷിക്ക് വേണ്ടി ഒരുക്കേണ്ടത്? നീർവാർച്ചയുള്ള സ്ഥലമാണ് തേക്കിന് ഏറ്റവും നല്ലത്. അതായത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ നീർവാർച്ച വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളെല്ലാം തേക്കിന് നല്ലതാണ്. പിന്നെ നല്ല വെളിച്ചമുള്ള സ്ഥലമായിരിക്കണം. ഫുൾ ഓപ്പൺ ഏരിയ ആയിരിക്കണം. നീർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം. ഇതാണ് തേക്കിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. പിന്നെ ഒരു 10-12 വർഷം കൊണ്ട് തേക്ക് ഇത് 40 ഇഞ്ച് ആക്കിയെടുക്കാൻ പറ്റും. 20 വർഷമാണ് 60 ഇഞ്ചിന് നമ്മൾ പറയുന്നത്. 20 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അതൊരു സ്റ്റാൻഡേർഡ് സൈസാണ്. മരങ്ങൾ മുറിക്കാൻ പറ്റുന്ന ഒരു 40 ഇഞ്ച് മുതൽ നമുക്ക് ധാരാളം മരങ്ങൾ മുറിഞ്ഞ് കയറി പോകുന്നുണ്ട്. 60 ഇഞ്ച് ആകുമ്പോഴത്തേക്കും ഒരു സ്റ്റാൻഡേർഡ് സൈസിലേക്ക് വരും. ഏതാണ്ട് ഒരു 1 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് വില കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ടിഷ്യൂ കൾച്ചർ തേക്കും തൈകളുടെ പ്രത്യേകത എന്താണ്? ടിഷ്യൂ കൾച്ചർ തേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഒരു 100 മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മരങ്ങളോളം നന്നായിട്ട് വളരും. ബാക്കിയുള്ള ഒരു 30 എണ്ണം ഒരു അതിൻ്റെ താഴെ വളരും. ബാക്കിയുള്ള കുറേ ഫെയിലിയറായി പോകും. ഇത് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 100ഉം ഒരേപോലെ വളർത്തിയെടുക്കാൻ പറ്റും. അതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചേട്ടാ നമസ്കാരം, എവിടുന്നാണ് വരുന്നത്? എൻ്റെ പേര് ലിൻഡു എന്നാണ്. ഞാൻ വാഗമണ്ണടുത്ത് കൊച്ചു കരിന്തിരി എന്നാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഞാനിവിടെ തേക്കിൻ്റെ കുറച്ച് നാളായിട്ട് മരം തൈ വെക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്കിൽ കൂടെ ഇവിടെ ടിഷ്യൂ കൾച്ചർ തേക്കിൻ്റെ തൈ വിൽക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യുകയും കുറച്ച് അഡ്വൈസൊക്കെ ചോദിച്ചു. അങ്ങനെ പറമ്പൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഇന്നിപ്പം തൈ എടുക്കാൻ വന്നതാണ്. എത്ര സെന്റ് വെക്കാനാണ് പ്ലാൻ? ഞാനൊരു 15 സെന്റ് സ്ഥലമാണ് ഇപ്പം ആദ്യം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് ഗ്രോത്ത് നോക്കിയിട്ട് പിന്നെയാണ് എക്സ്പാൻഡ് ചെയ്യുക. ഏകദേശം എത്ര മൂട് എടുക്കാനായിട്ട്? ഇപ്പോൾ ഒരു 35-40 ഇത് എടുക്കുന്നുള്ളൂ. അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാൻ വെച്ചു. ശരി ശരി. ഇവിടെ വരുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നേരിട്ട് തോട്ടം കാണാനൊരു അവസരമുണ്ട്. കാരണം അത്
കിളിച്ചു നിൽക്കുന്ന ഗ്രോത്തും ഒക്കെ കാണാനായിട്ട് അങ്ങനെ പോയി കണ്ടിരുന്നു. ഞാൻ പോയി കണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ അടി അടുത്ത ഏരിയ എന്ന് വേറെ നഴ്സറി പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് തൈ എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് ഒരു രണ്ടു മൂന്ന് തൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് നേരിട്ട് തോട്ടം കണ്ട് എടുക്കാനുള്ള സംവിധാനമില്ല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് തൈ എടുക്കുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ നേരെ കൊണ്ടുപോയി സ്വന്തം തോട്ടം അതുപോലെ തന്നെ ഇവിടുന്ന് തൈ എടുത്ത് അതിന്റെ പല ഇയറിലെ ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. ഇനി വന്ന് തൈ ഒന്ന് നോക്കി എടുക്കാന്ന് വെച്ചു. ഓക്കെ. ചേട്ടാ, സാധാരണ ചില സ്ഥലങ്ങളിൽ ഈ തേക്കിന്റെ ശിഖരം ഇങ്ങനെ കോതി വിടാറുണ്ട്, അപ്പൊ അതിന്റെ ആവശ്യകത ഉണ്ടോ? ശരിക്കും രാജീവ്, ശിഖരങ്ങൾ കോതരുത്. അത് തോട്ടമായിട്ട് വെക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത് കണ്ടില്ലേ, അടിപ്പക്ക് മരം വളരുന്നതനുസരിച്ച് ഉണങ്ങി 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 താഴേക്ക് പോയിക്കോളും. വനത്തിൽ ആരെങ്കിലും കോതുന്നുണ്ടോ? ഇത് നമ്മുടെ ഒരു പഴയ കാലത്ത് കാരണവന്മാർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. അത് താഴെ ഇപ്പോൾ ചേന, ചേമ്പ് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നടാൻ വേണ്ടിയിട്ട്, വാഴ നടാൻ വേണ്ടിയിട്ട് വെളിച്ചം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ സൈഡ് ബ്രാഞ്ചുകൾ കോതി വിടുമായിരുന്നു. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ഇത് ഓർക്കുന്നില്ല, ഇത് കോതി വിട്ടാലേ മരം വളരുകയുള്ളൂ എന്ന് പറഞ്ഞു. തടി വെക്കുള്ളൂ വണ്ണം വെക്കുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. മരങ്ങളുടെ ശിഖരങ്ങൾ കോതാം. എങ്ങനെയാണ് അറിയോ? കവര തിരിഞ്ഞു വന്ന് നമ്മുടെ തടിക്ക് ക്ഷീണം, തായ്തടിക്ക് ക്ഷീണം ഉണ്ടാകുന്ന ഒരു ബ്രാഞ്ച് വന്നത് കൂട്ടിക്കോ. അങ്ങനെ വന്നാൽ അത് നീട്ടിക്കട്ട് ചെയ്ത് വിടണം. അല്ലാതെയുള്ള സൈഡ് ബ്രാഞ്ച് ഒന്നും തൊട്ടേക്കരുത്. അതാണ് മരത്തിന്റെ ജീവൻ, മരം നിലനിർത്തുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. പിന്നെ ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ, രാജീവ്, ടിഷ്യൂ കൾച്ചർ തേക്കിന് ഏറ്റവും ഗുണം എന്നാന്ന് വെച്ചാൽ ഇത് നേരെ പോകുന്ന നേർക്കണി അങ്ങ് പോകും. സൈഡിലോട്ട് ചെറിയ ബ്രാഞ്ചസേ ഉണ്ടാവുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നതിന്, ഒരു തടി തേക്ക് നട്ടു കഴിഞ്ഞാൽ അതിന് നല്ല തടി കിട്ടണം എന്നുള്ളതല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ആഗ്രഹം ഇതുകൊണ്ട് ഓരോ മരങ്ങളിലും ശ്രദ്ധിച്ചു നോക്കിയോ, ഏതാണ്ട് എല്ലാം നേരെ പോകുന്നുണ്ട്. സൈഡിലോട്ട് വരുന്ന ബ്രാഞ്ചുകൾ അത് മരം പ്രായത്തിൻ്റെ അനുസരിച്ച് ഉണങ്ങി 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 താഴേക്ക് പോകുന്നു, മേലേക്ക് പോകുന്നു. അപ്പം ശിഖരങ്ങൾ, ഇലയുള്ള ശിഖരങ്ങൾ മേലിലും ആകും, ആയി മാറുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് നമ്മുടെ പൂനെയിലുള്ള ലാബിലാണ് അല്ലേ? അതെ അതെ, പൂനെയിലുള്ള ലാബ്. എൻ്റെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ലാബ് നമ്മൾ തപ്പിയെടുത്തിട്ടാണ് പൂനെ കൊണ്ടുപോയി ചെയ്യിക്കുന്നത്. അതാണ് കാര്യം. ഓക്കെ. അപ്പോൾ രാജീവ്, ഇത് പലരും കമൻറ്റുകൾ പറയുന്നത് ഇതിന് കാതലുണ്ടോ, ടിഷ്യൂ കൾച്ചർ തേക്കിന് കാതലുണ്ടോ എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ തോട്ടത്തിൽ ഒരു പിടന്നു പോയ ഒരു മരം കാണിച്ചിരുന്നു, അതിൻ്റെ ഒരു പീസ് ഞാൻ കൊണ്ടു വെച്ചിരുന്നു. അതാണ് എൻ്റെ കാതലാണ് ഇത്. ഇതിപ്പോൾ ഒരു ഏഴര വർഷം കഴിഞ്ഞ തേക്കിൻ്റെ കാതലാണ്. ഇതിൻ്റെ ഈ വൈറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ബാക്കി ഈ ഉള്ളിൽ കാണുന്ന ഈ ബ്രൗൺ കളറൊക്കെ കാണുന്ന മുഴുവൻ കാതലാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്കൊരു 15-20 വർഷം കൊണ്ട് നമുക്ക് വളർത്തി എടുക്കുന്ന മരങ്ങളാണ് നമ്മുടെ ഈ ഫർണിച്ചറുകാരെല്ലാം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഫോറസ്റ്റ് തേക്കിന് അവരൊരു നിശ്ചിത കാലയളവിലേ മുറിക്കുകയുള്ളൂ. അതിന് അതിൻ്റേതായ വില കൂടുതലുമുണ്ട്. നമ്മൾ ഫർണിച്ചറുകാർ, നമ്മൾ ലോക്കലിലുള്ള കച്ചവടക്കാർ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മുടെ ഈ തോട്ടത്തിലെല്ലാം, റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ നിന്നും എല്ലാം മുറിച്ചുകൊണ്ട് പോകുന്നതെല്ലാം ഒരു 20 വർഷം അല്ലെങ്കിൽ 25 വർഷം അങ്ങനെയൊക്കെ ധാരാളം മരങ്ങൾ മുറിഞ്ഞ് കയറി പോകുന്നുണ്ട്. അത് ഈ ഈ കമൻറ്റ് പറയുന്നവരൊന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ലാതെ പറയുന്നതാണ്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും പേടിക്കേണ്ട, കാതൽ ഈ സാധനത്തിന് ഉണ്ടെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ എൻ്റെ നേഴ്സറി നടത്തുന്നത് എൻ്റെ വൈഫാണ്. ഫാമിലി സപ്പോർട്ട് നമുക്ക് ഈ ഏതൊരു കാര്യത്തിനും വിജയത്തിന് വലിയൊരു കാര്യമാണ്. അപ്പം ഭാര്യയുടെ പേര് സ്വപ്ന എന്നാണ്. പുള്ളിക്കാരിയാണ് ഇതിൻ്റെ മേൽനോട്ടം മുഴുവൻ നടത്തുന്നത് കേട്ടോ.